നമസ്കാരം പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യ ഇനമാണ് മുള വളരെ പെട്ടെന്ന് വളരുന്നതും നല്ല കാതലുമുള്ളതായ ആനപ്പുല് പണ്ട് കാലത്ത് കേരളത്തിലെ കാർഷിക വൃത്തിയിൽ മുള കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു മുഴുവനായിട്ട് കൊട്ട വട്ടികൾ പലതരം മുറകൾ തുടങ്ങിയവയും അളവ് പാത്രങ്ങളും പാചക ഉപകരണങ്ങളും ഇതുകൊണ്ടുണ്ടാക്കുമായിരുന്നു തെങ്ങോലയും പനയോലയും പുല്ല് കൊണ്ട് കെട്ടിമേഞ്ഞിരുന്ന പുരകളുടെ പ്രധാന നിർമ്മാണ വസ്തു മുളയായിരുന്നു ധാരാളം മുള്ളുകൾ ഉള്ളതുകൊണ്ടും ഒന്നോ രണ്ടോ കാലവർഷത്തെ അതിജീവിക്കാമെന്നതുകൊണ്ടും പറമ്പുകളുടെ അതിരുകളിൽ വേലി കെട്ടുന്നതിന് ഇതിൻ്റെ ചില്ലകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് മുളയെ നാം പറമ്പുകളിൽ നിന്ന് അവഗണിച്ചു എന്നാൽ ഇന്ന് മുളയുടെ കൃഷി കർഷകന് നന്നായി ആദായം നേടിത്തരുന്ന ഒന്നായി മാറിയിട്ടുണ്ട് കേരളത്തിലെ പല കർഷകരും ഒട്ടേറെ സ്ഥലങ്ങളിൽ മുളയുടെ കൃഷി വ്യാപകമാക്കിയിട്ടുണ്ട് മുളയുടെ ശാസ്ത്രീയമായ സംസ്കരണവും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവുമാണ് നല്ല ആദായം ലഭ്യമാക്കാൻ കർഷകരെ പ്രാപ്തരാക്കുന്നത് കരകൗശല വസ്തുക്കളായും പ്രകൃതി സൗഹൃദ ഉപകരണങ്ങളായും വിഷലിപ്തമല്ലാത്ത ശരീരത്തിന് പ്രതിരോധ ശേഷി ഏറെ പ്രധാനം ചെയ്യുന്ന പാചക ഉപകരണങ്ങളായും മുള പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്നു മുള എന്നത് ഒരു ഏക പുഷ്പിയാണ് ഇതിൽ ചില ഇനങ്ങൾ എല്ലാ വർഷവും പുഷ്പിക്കുമെങ്കിലും ചിലത് ആയുസിൽ ഒരിക്കൽ മാത്രമേ പുഷ്പിക്കാറുള്ളൂ ഇളം പച്ച നിറത്തിലുള്ള ഇവയുടെ പൂക്കൾ വളരെ ചെറുതാണ് മുളയുടെ അരിക്ക് സൂചി ഗോതമ്പിൻ്റെ മണിയോടാണ് സാമ്യം പൂക്കുന്നതിനും രണ്ട് വർഷം മുൻപ് തന്നെ മൂലകാന്ഡത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും പുതിയ മുളകൾ നാമ്പിടാതിരിക്കുകയും ചെയ്യും സാധാരണ ഒരു മുളയ്ക്ക് നൂറ് കിലോ വരെ ഭാരമുണ്ടാകും എങ്ങനെ നമുക്ക് മുള കൃഷി ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം നടിയിൽ കഴിഞ്ഞ നാലാം വർഷം മുതൽ തുടർച്ചയായിട്ട് ആദായം നേടിത്തരുന്ന സസ്യമാണ് മുള മറ്റ് തേക്ക് യൂക്കാലി മാഞ്ചിയം മഹാഗണി എന്ന വൃക്ഷ കൃഷികളിലേതുപോലെ ആദായം ലഭിക്കാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടെന്നത് മാത്രമല്ല ഇതിൻ്റെ മെച്ചം ഓരോ വർഷവും തുടർച്ചയായി വിളവെടുക്കാം എന്നതുമാണ് ഏതു തരം കാലാവസ്ഥയിലും നന്നായി വളരുന്നതാണ് മുള ഇതാണ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലെ മുള കൃഷി ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും വലിയ മെച്ചം വളരെ വേഗത്തിൽ വളരുമെന്നതും കാര്യമായ പരിപാലനങ്ങളൊന്നും വേണ്ട എന്നതും കൃഷിയെ സ്വീകാര്യമാകുന്നു ആദ്യപടി മുള നടാൻ ഭൂമിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഭൂമിക്ക് നല്ല ചരിവുണ്ടാകരുത് മാത്രമല്ല ശക്തമായ കാറ്റടിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കരുത് തൈകൾ നടന്നെടുത്ത് വെള്ളം കെട്ടി നിൽക്കരുത് എന്നാൽ വല്ലാതെ വരേണ്ട സ്ഥലവും ആകരുത് നിർവാർച്ച ഉറപ്പാക്കിയിരിക്കണം ഇങ്ങനെയുള്ള ഭൂമിയാണ് മുള കൃഷിക്ക് നല്ലത് ഇനി എങ്ങനെ നമുക്ക് ഒരു മുള നട മുളപ്പിച്ച തൈകൾ ഏജൻസിയിൽ നിന്ന് ലഭ്യമാക്കുകയാണ് മുള മുളകൃഷിയുടെ അടുത്തപടി ഒട്ടേറെ നഴ്സറികളും സർക്കാർ ഏജൻസികളും മുളപ്പിച്ച് തയ്യാറാക്കിയ മുളത്തൈകൾ നൽകി വരുന്നുണ്ട് ലഭ്യമാകുന്ന തൈകൾ കിളച്ചൊരുക്കിയ സ്ഥലത്ത് നടുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് ചെടികൾ തമ്മിലും രണ്ട് നിലകൾ തമ്മിലും കുറഞ്ഞത് അഞ്ച് മീറ്ററെങ്കിലും അകലം അത്യാവശ്യമാണ് അതായത് ഒരു ഹെക്ടറിൽ നാനൂറ് ചുവട് മുളയെങ്കിലും വരും ഒരേക്കറില് കുറഞ്ഞത് നൂറ്റി അറുപത് ചുവടെങ്കിലും മുളയുടെ വളർച്ചാ രീതി പ്രകാരം ആദ്യ രണ്ട് മൂന്ന് വർഷം ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിലാണ് വളരുക മണ്ണിനടിയിലെ കിഴങ്ങിന് ബലം കൂട്ടാനും അടിത്തണ്ട നന്നായി വളരാനുമുള്ള കാലമാണത് മൂന്നാം വർഷത്തെ മഴയ്ക്ക് ശേഷം കുറഞ്ഞത് പത്ത് നാമ്പുകൾ വരെ ഉണ്ടായി അവ ദ്രുതഗതിയിൽ വളരും